പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ഗ്രൌണ്ടിൽ കൂട്ടിയിട്ട വാഹനങ്ങൾ ഓണത്തിന് മുന്നേ നീക്കം ചെയ്യാൻ നടപടിയുണ്ടാകണമെന്ന് പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. പോലീസ് ഇക്കാര്യത്തിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് TI മധുസൂദനൻ MLA ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പോലീസ് മൈതാനം നവീകരിക്കുന്നതിനായി സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. പോലീസ് വിവിധ കേസുകളിലായി പിടികൂടിയ വാഹനങ്ങൾ നിലവിൽ മൈതാനത്ത് കൂട്ടിയിട്ട നിലയിലാണ്. ഇവ നീക്കം ചെയ്യുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കാൻ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. ഡംപിംഗ് യാർഡിനായി കോറോത്ത് കണ്ടെത്തിയ സ്ഥലത്തേക്ക് വാഹനങ്ങൾ നീക്കം ചെയ്യാനാണ് തീരുമാനം. ഈ ഓണക്കാലത്തിന് മുന്നേ തന്നെ വാഹനങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടി സ്വീകരിക്കാൻ TI മധുസൂദനൻ MLA നിർദ്ദേശം നൽകി. നവീകരണം ആരംഭിക്കുന്നതുവരെ താൽക്കാലികമായി മൈതാനം പാർക്കിംഗ് സൗകര്യത്തിനായി ഉപയോഗിക്കാമെന്നും MLA അറിയിച്ചു. ഗവൺമെന്റ് മുമ്പിൽ ഈ ഒരു ആവശ്യം, സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി ആ മൈതാനം ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കണം എന്ന നിലയിൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്ന അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് 1 കോടിയിലധികം രൂപയുടെ ബജറ്റ് നിർദ്ദേശം ഗവൺമെന്റ് അംഗീകരിച്ചത്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ കൂക്കാനം കോളനി, ചെറുപുഴ പഞ്ചായത്തിലെ കൊരമ്പക്കല്ല് കോളനി, എരമംകുറ്റൂർ പഞ്ചായത്തിലെ മേനോൻകുന്ന് കോളനി എന്നിവയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനും പ്രാദേശിക തലത്തിൽ പഞ്ചായത്തും നിർമ്മിതി കേന്ദ്രവും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ജോലി അടിയന്തരമായി പൂർത്തിയാക്കാനും നിർമ്മിതി കേന്ദ്രത്തിന് MLA നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് പയ്യന്നൂർ ടൗണിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് ട്രാഫിക് പോലീസും മുനിസിപ്പൽ അധികൃതരും സംയുക്തമായി ആലോചിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യമായ ക്രമീകരണങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നും MLA അറിയിച്ചു. ടൗണിലെ പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ചേർന്നു വരുന്ന സ്ഥലത്ത് പോലീസിനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാനും MLA നിർദ്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അപ്പുക്കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.